തിട്ടയ്ക്ക് പട്ടിൻ പകിട്ടേകി ശ്രീവത്സം സിൽക്സ്. ശ്രീവത്സം സിൽക്സ് ഓഗസ്റ്റ് 18 മുതൽ 19 പഞ്ചായത്ത് പ്രസിഡന്റിനെ പട്ടിയോടുപമിച്ച് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി സനൽകുമാർ. തോട്ടപ്പുഴശ്ശേരിയിൽ ലത്തീൻ സഭയും നാട്ടുകാരും പ്രതിഷേധവുമായി രംഗത്ത്. UDF ഭരിക്കുന്ന കോഴഞ്ചേരി തോട്ടപ്പുഴശ്ശേരി ഗ്രാമപഞ്ചായത്തിന് മുമ്പിൽ CPM നടത്തിയ ധർണയിലാണ് വിവാദമായി പരാമർശമുണ്ടായത്. CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ശ്രീ സനൽകുമാറിന്റെ പ്രസംഗത്തിലാണ് തോട്ടപ്പുഴശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റായ എൽസി ക്രിസ്റ്റഫർ എന്ന സ്ത്രീയുടെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലും പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ സമൂഹത്തിൽ എൽസി ക്രിസ്റ്റഫർ ആർജിച്ചിട്ടുള്ള സത്പേരിന് കോട്ടം വരുന്ന രീതിയിലും പ്രസ്താവന നടത്തിയതെന്ന് ആരോപണം ഉയർന്നിട്ടുള്ളത്. തോട്ടപ്പുഴശ്ശേരി പഞ്ചായത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഒത്തിരി നല്ല പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഇരുന്ന പഞ്ചായത്താണിതെന്നും പണ്ട് ചക്രവർത്തിമാർ ഇരുന്ന കസേരയിൽ ചില സമയത്ത് അറിയാതെ പട്ടി കയറി കിടക്കുന്ന ഒരവസ്ഥയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഒന്നിനും കൊള്ളിക്കയില്ല, അടിച്ചുമാറ്റലിനും കുറവില്ല എന്നുമാണ് സനൽകുമാർ നടത്തിയ പ്രസ്താവന എന്നാണ് കോൺഗ്രസ് പ്രാദേശിക നേതൃത്വം ഇറക്കിയിരിക്കുന്ന പ്രസ്താവനയിൽ പറയുന്നത്. ലത്തീൻ കത്തോലിക്ക സമുദായത്തെ മുഴുവൻ പട്ടികളുടെ ഉമയ്ക്ക് തുല്യമാണ് സനൽകുമാറിന്റെ പരാമർശം എന്നുമാണ് വിവാദമുണ്ടായിട്ടുള്ളത്. ഇതിനെതിരെ കോഴിപ്പുറം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും സ്വീകരിച്ചില്ല. തോട്ടപ്പുഴശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി എൽ സി ക്രിസ്റ്റഫറിനെതിരെ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ശ്രീ സനൽകുമാറിന്റെ ആദരണമുണ്ടായ ഒരു പരാമർശമാണ് ഇങ്ങനെ ഒരു പത്രസമ്മേളനം വിളിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കിയത്. എൽ സി ക്രിസ്റ്റഫർ തോട്ടപ്പുഴശ്ശേരി ഗ്രാമപഞ്ചായത്തില് തുടർച്ചയായ 2 വട്ടം ഒരേ വാർഡിനെ പ്രതിനിധീകരിച്ച പഞ്ചായത്ത് അംഗമാണ്. ആദ്യത്തേക്കാൾ ഏറെ ഭൂരിപക്ഷത്തോടുകൂടി ജയിച്ച രണ്ടാമത് ജയിച്ച പഞ്ചായത്ത് അംഗമാണ്. തുടർന്ന് ഈ ഭരണസമിതി നിലവിൽ വരുമ്പോൾ 2015 ഈ ഭരണസമിതിയുടെ തുടക്കത്തിൽ ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ആളാണ്. എസ് സി ക്രിസ്റ്റഫറിന്റെ നേതൃത്വത്തിൽ വളരെ മികച്ച ട്രാക്ക് റെക്കോർഡോടുകൂടിയാണ് പഞ്ചായത്തിന്റെ ഭരണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പഞ്ചായത്തിന്റെ ഭരണത്തില് ഈ സാമ്പത്തിക വർഷം അവസാനിക്കുമ്പോൾ അതായത് 93.2% പദ്ധതി വിഹിതത്തില് ഈ പഞ്ചായത്ത് കൈവരിച്ച നേട്ടം ട്രാക്ക് റെക്കോർഡ് വളരെ മികച്ച നിലയിലൂടെയാണ് എന്നതുകൊണ്ട് അസ്വസ്ഥരായി അവിടെ CPM ഒരു മാർച്ച് പഞ്ചായത്ത് ഓഫീസിലേക്ക് ഒരു മാർച്ച് സംഘടിപ്പിക്കുകയുണ്ടായി. അപ്പൊ ആ മാർച്ചിന് കാരണഭൂതമായിട്ട് പറഞ്ഞ വിഷയം ഇവിടെ ഇരിക്കുന്ന അനീഷ് പെരുമാറ എന്ന് പറഞ്ഞ പഞ്ചായത്തുകാരുടെ വാർഡിലാണ് SC ഫണ്ട് ഏറ്റവും കൂടുതൽ ചെലവഴിക്കുന്നത് എന്ന കാരണം പറഞ്ഞാണ് മാർച്ച് സംഘടിപ്പിക്കുന്നത്. അത് അവിടുത്തെ പ്രാദേശികമായി ആ വാർഡിൽ ഉണ്ടാകുന്ന വികസനത്തിലുള്ള ഒരു അസ്വസ്ഥതയിൽ അസൂയയിലൊക്കെ ഉണ്ടായ ഒരു വിഷയമാണ്. ആ പഞ്ചായത്തിലെ 3 സ്ഥലത്ത് മാത്രമേ ഫീസിബിലിറ്റി ലഭിക്കുകയുള്ളൂ, സർട്ടിഫിക്കറ്റ് ലഭിക്കുകയുള്ളൂ. അത് ബ്ലോക്ക് പഞ്ചായത്താണ് കൊടുക്കേണ്ടത്. ആ 3 സ്ഥലത്തും തുല്യമായ നിലയിൽ വികസനം നടക്കുന്നുണ്ട്. പക്ഷെ മാർച്ച് സംഘടിപ്പിക്കാൻ CPM തയ്യാറായി. അത് അവരുടെ സ്വാതന്ത്ര്യത്തിൽപ്പെട്ട കാര്യമാണ്. ഒരു ജനാധിപത്യ പ്രക്രിയയിൽ സമരം നടത്തുന്നതിനും പ്രതിഷേധിക്കുന്നതിനും ആർക്കും എതിര് പറയാനാവില്ല. നമ്മ ഇവിടെ കോൺഗ്രസ് പാർട്ടിക്ക് എതിരുമില്ല. എന്നാൽ ആ എതിർപ്പിൽ അവിടെ ആ മാർച്ച് സംഘടിപ്പിച്ചിട്ട് ആ മാർച്ചിൽ ഉദ്ഘാടനം ചെയ്യാൻ എത്തിയ അദ്ദേഹം അവിടെ വെച്ച് ആ പ്രസംഗത്തിൽ ഉടനീളം പഞ്ചായത്ത് പ്രസിഡന്റിനെ കുറിച്ച് വളരെ മോശപരമായ പരാമർശങ്ങളാണ് നടത്തിയത്. അതിന്റെ ഓഡിയോ ക്ലിപ്പിംഗ് ഒക്കെ ഞങ്ങള് അപ്പോൾ തന്നെ അവിടെ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. എത്രയോ പദ്ധതികളെടുക്കാം, പഞ്ചായത്ത് പ്രസിഡന്റുമാര് കൃത്യമായിട്ട് വിചാരിച്ചാൽ എന്തെല്ലാം ചെയ്യാം. ഇവിടെ എന്ന് പറഞ്ഞാൽ പലപ്പോഴും സംഭവിക്കുന്നത് ഈ തോട്ടപ്പുഴശ്ശേരി പഞ്ചായത്ത് സംഭവിക്കുന്നത് ഒത്തിരി നല്ല പഞ്ചായത്ത് പ്രസിഡന്റുമാരിരുന്നൊരു പഞ്ചായത്താണ്. പക്ഷേ ഈ ചക്രവർത്തിമാരിരുന്ന കർഷകരെ ചില സമയത്ത് അറിയാതെ പട്ടി കയറി കിടക്കും എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ആ അല്ല ചക്രവർത്തിമാരിരിക്കും, പക്ഷേ ചക്രവർത്തിമാര് മാറുന്ന സമയത്ത് ഇത് അറിയാതെ കയറി അങ്ങ് കയറി ചെറിയ എന്ത് പറയുന്ന ഒരു അവസ്ഥയാണിവിടെ. എന്തെങ്കിലും കാര്യത്തിൽ കൊള്ളിക്കാമോ അതുമില്ല. എങ്ങനെയായാലും ദീപസ്തംഭം മഹാശ്ശേരിയും നമുക്കും കിട്ടണം വേണം. അടിച്ചു മാറ്റൽ ഒട്ടും കുറവില്ലാത്തൊരു പഞ്ചായത്ത്. അടിച്ചു മാറ്റുന്ന കാര്യത്തിൽ ഒരു കുറവുമില്ല. അതിൽ പറയുന്നുണ്ട് ചക്രവർത്തി ഇരുന്ന കസേരയാണത് ഒരു പട്ടി കയറി അവിടെ ഇരിക്കുകയാണ്. ആ നിലയിലുള്ള പരാമർശങ്ങൾ, തുടർച്ചയായ പരാമർശങ്ങൾ, അത് സ്വാഭാവികമായും അവഹേളനപരമാണ്. അതേപോലെ സ്ത്രീത്വത്തോടുള്ള അവഹേളനമാണ്. പിന്നെ തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പരാതി കോഴിപ്പുറം പോലീസ് സ്റ്റേഷനിൽ കഴിഞ്ഞ ദിവസം തൊട്ട് ആ ദിവസം തന്നെ പരാതി നൽകിയിട്ടുണ്ട്. പരാതി സ്വീകരിച്ച് റിസീപ്റ്റ് കൈപ്പറ്റിയ പോലീസ് അതിനപ്പുറത്തേക്കുള്ള ഒരു നടപടികളും സ്വീകരിച്ചിട്ടില്ല. ഒരു വനിത എന്ന പരിഗണനയിൽ, നിയമം നൽകുന്ന പരിരക്ഷയിൽ, പരാതിയിൽ കാണിക്കേണ്ട ഗൗരവം ഒന്നും തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. അതേറെ പ്രതിഷേധാർഹമാണ്. തോട്ടപ്പുഴശ്ശേരി പഞ്ചായത്തിന്റെ 6-ാം വാർഡിൽ നിന്ന് മത്സരിച്ച് 18 വോട്ട് മേടിച്ച് ജയിച്ച ഞാൻ വീണ്ടും
ആ വാർഡിൽ തന്നെ നിന്ന് 195 വോട്ടിന്റെ ഭൂരിപക്ഷം മേടിച്ച് ജയിച്ച ഒരാളാണ്. പാർട്ടി തന്ന അംഗീകാരമാണ് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം. പക്ഷെ അത് തന്ന അന്ന് മുതൽ ഇന്ന് വരെ ഈ 2.5 വർഷക്കാലവും വളരെ ആത്മാർത്ഥമായിട്ട് രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരെയും ഒന്നായി കണ്ടുകൊണ്ട് തന്നെയാണ് ഇതുവരെയുള്ള എന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത്. 3-4 ദിവസമായി ഞാൻ വളരെയധികം വിഷമത്തിലാണ് ഈ ഒരു വാക്ക്. എന്തുകൊണ്ടാണ് എന്നെ ഇങ്ങനെ പറഞ്ഞത് എന്ന് എനിക്കറിയില്ല. പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടക്കുന്നത് കൊണ്ട് മാത്രമാണ് ഈ CPMന്റെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു സമരം വന്നത് എന്ന് പറയാതിരിക്കുവാൻ കഴിയില്ല. കാരണം നാം ഇതുവരെയായിട്ടും എന്റെ പേരിൽ യാതൊരുവിധ കേസുകളോ യാതൊരു കാര്യങ്ങളോ നിലവിലില്ല. മെട്രോ ടുഡേ ടൈം സമർപ്പിക്കുന്നത് ഏഷ്യയിലെ ഏറ്റവും വലിയ 5D തിയേറ്റർ ഹാപ്പി ലാൻഡ് വാട്ടർ തീം ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് തിരുവനന്തപുരം. പത്തനംതിട്ടയിലെ നമ്പർ 1 ഓൺലൈൻ ന്യൂസ് ചാനലായ മെട്രോ ടിവി ലോകമെങ്ങും കാണാം. നിങ്ങളുടെ വിരൽത്തുമ്പിൽ ഫോണിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും പ്ലേ സ്റ്റോറിലും പത്തനംതിട്ട മെട്രോ ടിവി live.com വിശ്വാസ്യതയുള്ള വാർത്തകളുടെ ഉറവിടം. മെട്രോ ടിവി വാർത്തകൾക്ക് അതിരുകളില്ല, ലോകമെമ്പാടും കാണാം.